എന്താ പറയാൻ കാരണം വെച്ചാൽ നമ്മളിപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സൗപർണ്യ കലാലയത്തെ പറ്റി ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. അത് എന്തായാലും ശരി, കലയെ സ്നേഹിക്കുന്നവരും അതേപോലെ തന്നെ സൗപർണ്യയെ സ്നേഹിക്കുന്നവരും അതൊന്നും ചെവി കൊള്ളില്ല എന്നുള്ളതൊരു ഉറപ്പാണല്ലേ, അല്ലെ? അങ്ങനെ തന്നെയല്ലേ? ഞാന് ആദ്യം സർവീസ് എഞ്ചിനീയർ ആയിരുന്നു, ACയിലെ വർക്കായിരുന്നു. പിന്നെ നമുക്ക് ഇതിനോടുള്ള താല്പര്യം കൊണ്ട് ആ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് ഇതിലേക്ക് പോകുന്നതാണ്. കലയോടുള്ള സ്നേഹം കൊണ്ട് അപ്പൊ ചേട്ടനല്ലേ ഈ ഇതിന്റെ മേള പ്രമാണം? ചേട്ടനല്ലേ? അതെ. ചേട്ടൻ ഏകദേശം ഇപ്പൊ എത്ര വർഷമായി ഇവിടെ? വർഷത്തോളമായി അല്ലേ? അത് ശരി. നമസ്കാരം, SK മീഡിയയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കുന്നംകുളത്തിനടുത്ത് മങ്ങാട് ആണ്. ഇവിടെ നമ്മുടെ ഗുരുവായൂരിനടുത്തുള്ള സൗപർണീയ കലാലയം, അവർ പുതിയൊരു സീസണ് ആരംഭം കുറിക്കുകയാണ്. ഇന്ന് പുതിയ വേഷങ്ങളും കുട്ടികളൊക്കെയായി നിരവധി ഉത്സവങ്ങളിൽ ഹരമായി മാറിയൊരു ടീമാണ് സൗപർണീയ. അവരുടെ പുതിയൊരു സീസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ സൗപർണീയ കലാലയത്തിലെ പ്രധാന ഒരു വേഷക്കാരനായിരുന്ന ചന്ദ്രേട്ടനോട് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. ചന്ദ്രേട്ടാ നമസ്കാരം. നമസ്കാരം. ഏകദേശം എത്ര വർഷത്തോളമായി ഉണ്ടാവും ഈ ടീമിൽ? ഞാൻ ഒരു 30 വർഷം സൗപർണീയ എന്നുള്ള പേര് വന്നത് ഈ തെയ്യം വന്നതിന് ശേഷമാണ് സൗപർണീയ എന്നുള്ള പേര് വന്നത്. അതിനു മുന്നേ ഈ ടീമുണ്ടായിരുന്നു, പക്ഷേ താണ്ഡവം പിന്നെ ശിങ്കാരിമേള ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ തെയ്യത്തിന്റെ പ്രാചീന കലാരൂപം ലഭിക്കുന്നത്. അങ്ങനെ വന്നിട്ട് 30 വർഷത്തോളമായിട്ടുണ്ട്. അത് അത് വന്നിട്ട് 22-ാമത്തെ വർഷം. ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുള്ള 22-ാമത്തെ വർഷം. അപ്പോ ചന്ദ്രേട്ട സ്ഥിരം വേഷം ചെയ്തിരുന്ന ആളെ? ഞാൻ കുറെ കാലമായിട്ട് വിഷ്ണുമായുടെ വേഷം, ഒരു 10 കൊല്ലോളം വിഷ്ണുമായുടെ വേഷം മാത്രം ചെയ്തിരുന്നു. പിന്നെ അങ്ങനത്തെ കൊണ്ടൊക്കെ മാറിയിട്ട് ഇടയ്ക്കുള്ള വേഷങ്ങൾ, പിന്നെ അതിലിടയ്ക്ക് ഒരു മാർക്കണ്ഡേന്റെ വേഷം ചെയ്തിരുന്നു. ഇന്നിപ്പോ പുതിയൊരു ടീമിന്റെ അരങ്ങേറ്റാണ്, പുതിയ തുടക്കം കുറിക്കുകയാണ്, പുതിയ സീസണിന് തുടക്കം കുറിക്കുകയാണ്. അപ്പൊ ഈ സീസൺ ഇതിൽ എത്ര പേരുണ്ട് ഇപ്പോ ഈ ടീമില്? ഇപ്പോ ഇന്നിപ്പോ ഇവിടെ വന്നിട്ടുള്ളത് 10 വേഷം. 10 വേഷം അതൊക്കെ എല്ലാതും പുതിയതാണോ? ആ അല്ലത് ഇന്ന് ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം പുതിയ പുതിയ നമ്മുടെ മങ്ങാട് കോട്ടിയാട്ട് മുക്ക് പൂരത്തിന് ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം അതില് മറ്റേ കൊട്ടുകാർ എത്ര ആളുണ്ട്? 24 പേര്. 24 പേരുണ്ട്. ഓക്കെ, സന്തോഷം. അപ്പൊ നമ്മുടെ സൗപർണീയ കലാലയത്തിലെ പ്രധാന ഒരു ഐറ്റം ചെയ്യുന്ന ഒരാളാണ് അരവിന്ദേട്ടൻ. അരവിന്ദേട്ടനോട് തന്നെ നമുക്ക് ആ കാര്യങ്ങളും വിശേഷങ്ങളും ചോദിക്കാം. നമസ്കാരം. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ 2 വർഷം കൊറോണ കാലം? 2 വർഷം കൊറോണ കാലം ഇടയ്ക്ക് കുറച്ച് പരിപാടികളൊക്കെ വന്നു. ഒരു കഴിഞ്ഞ കൊല്ലാണെങ്കിൽ നമുക്കൊരു മാർച്ച് ഏപ്രിൽ ലെവലാക്കിയിട്ട് കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഒരു 3-4 പരിപാടി മാത്രമേ ഉണ്ടായിരുന്നു. 3-4 പരിപാടി മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പ്രാവശ്യം പുതിയ സീസൺ ആരംഭിക്കുകയാണ്. സീസൺ ആരംഭിക്കുകയാണ്. ഇത് പുതിയ സീസൺ ഇപ്പോൾ നിങ്ങൾ എത്ര പേരുണ്ട് ഈ ടീമിൽ? ഇപ്പോൾ 10 വേഷങ്ങളാണ് ഉള്ളത്. 10 വേഷം. പിന്നെ അതിനനുസരിച്ച് മേളങ്ങളാണ്. ആ മേളങ്ങളാണല്ലേ. ഈ ടീമിൽ വന്നിട്ട് എത്ര വർഷമായി ഉണ്ടാവും? ഞാനിപ്പോ ഇതിൽ വന്നിട്ട് ഒരു 25 വർഷത്തോളമായി. സീറോ ഇങ്ങനെ വേഷം കെട്ടണത് തന്നെ? ആ വേഷമായിരുന്നു. ആദ്യം മേളക്കാരനായിരുന്നു, പിന്നെ അങ്ങനെ വേഷത്തിലേക്ക് വന്നു. സീറം ഈ ഇങ്ങനെ നീലവേഷം കൂടുതൽ കെട്ടാറ്, ഭദ്രകാളി വേഷങ്ങളാണ് ചെയ്യാറ്. അങ്ങനെയുള്ള വേഷങ്ങളാണ്. അപ്പൊ ഒരു സീസണിൽ ഏകദേശം എത്ര പരിപാടി ഉണ്ടാവും? നമുക്കൊരു 100-ൽ മേലെ നമുക്ക് പരിപാടി ഉണ്ടാവും. കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ടീമാണ് സൗപർണീയ. അപ്പൊ പുതിയ സീസൺ ആരംഭിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. ഓക്കെ. അപ്പൊ നമ്മുടെ സൗപർണീയ കലാലയത്തിലെ പഴയ കാല ഒരു കലാകാരനാണ് ഇദ്ദേഹം. നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം. നമസ്കാരം. എന്താ പേര്? മോഹൻദാസ്. മോഹൻദാസ്, വെള്ളാർക്കാട്. എത്ര വർഷത്തോളം ഈ സൗപർണീയയില്? എത്ര വർഷം? സ്ഥിരം വേഷക്കാരനാണോ? എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇത്രയും പിന്നിട്ട വർഷങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സൗപർണീയയിലെ അനുഭവങ്ങൾ? നല്ല അനുഭവങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ കൊറോണ കാലത്തൊക്കെ എങ്ങനെ പ്രോഗ്രാമുകൾ? നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി. എന്നാലും ചുരുക്കം ചില പരിപാടികളൊക്കെ സൗപർണീയക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലേ? കൊറോണ കഴിഞ്ഞിട്ടും. അപ്പൊ ഇന്ന് കോട്ടിയാട്ടുമുക്ക് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഇന്ന് പുതിയൊരു സീസൺ ആരംഭിക്കുകയാണ് അല്ലേ? അപ്പോ ഇതില് എത്ര വേഷമുണ്ട്?
എല്ലാ വർഷവും പുതിയതുണ്ടാവും. അതില് ഇപ്രാവശ്യം 10 എണ്ണം പുതിയത് ഇറങ്ങിയിട്ടുണ്ട്. പുതിയ സീസൺ ആരംഭിക്കുകയാണ്. അപ്പൊ ഓക്കെ, എല്ലാവിധ ആശംസകളും. അപ്പൊ നമ്മുടെ സൗപർണ്ണയ കലാലയത്തിലെ പ്രധാന വേഷക്കാരനാണ്, വർഷങ്ങളോളമായി ഇയാൾ വേഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. നമസ്കാരം. എന്താ പേര്? സുബി. വീട് എവിടെ? വീട് വെള്ളറക്കാട്. വെള്ളറക്കാട്. എത്ര വർഷത്തോളം ഈ പച്ചവേഷം ഇങ്ങനെ ചെയ്തു തുടങ്ങിയിട്ട്? 2006 മുതൽ സ്ഥിരമായിട്ട് സൗപർണ്ണികയുടെ ഭാഗമാണ് സുബി അല്ലേ? എങ്ങനെയുണ്ട് കഴിഞ്ഞ ഇത്രയും വർഷകാലത്തെ അനുഭവം? 20 കൊല്ലത്തോളം പ്രോഗ്രാം പോണത്. 2006 ഈ കളർ കിട്ടി. 2006 മുതൽ പച്ചവേഷം സ്ഥിരം. എന്താ സൗപർണിക എന്ന് പറഞ്ഞ ജനങ്ങളും മുന്നിൽ ആകെയുള്ളൊരു ഇത് ഈ പച്ചവേഷമാണ് സുബി. അതെല്ലാവരും അറിയപ്പെടുക അങ്ങനെ തന്നെയാണ് സുബി, പച്ച സൗപർണികയിലെ സുബി. അപ്പോൾ ഈ ഈ വർഷം പുതിയൊരു സീസൺ ആരംഭിക്കുകയാണ്. തുടക്കമാണ്. ഈ വേഷത്തിൻ്റെ പേരെന്താ? പാർവതി. പാർവതി. അപ്പോൾ ഇത് ഇത് ഇതിലിപ്പോൾ എത്ര 10 വേഷം ഉണ്ട് അല്ലേ? ഈ 10 വേഷം പുതിയ തന്നെയാണ്. എന്തായാലും ഒരുപാട് നന്ദി, ആശംസകൾ. പുതിയ സീസൺ സുന്ദരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ. അപ്പം നമ്മുടെ സൗപർണ്ണയ കലാലയത്തിലെ ഒരു പ്രധാന കലാകാരനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തോട് കഴിഞ്ഞ പിന്നിട്ട വർഷങ്ങളിലെ അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരമുണ്ട്. എന്താ പേരെന്താ? അനൂപ്. അനൂപ്. എവിടെ വീട്? ഇയാൾ എത്ര വർഷത്തോളമായി നമ്മൾ സൗപർണ്ണികയിൽ? 2007 ഏഴ് മുതൽ സൗപർണ്ണികയിൽ സ്ഥിരമായിട്ട് വേഷം ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഈ വേഷത്തിന്റെ പേരെന്താ? മഹൽസാദേവി എന്ന് വെച്ചാൽ ഭദ്രകാളിയുടെ അവതാരമാണ്. എങ്ങനെയുണ്ട് കഴിഞ്ഞ പിന്നിട്ട വർഷങ്ങളിലെ അനുഭവങ്ങൾ? എല്ലാം ഒരു കുടുംബം പോലെ എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. ഓക്കെ. അപ്പൊ നമ്മുടെ സൗപർണ്ണയ കലാലയത്തിലെ പ്രധാന മേള കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാരാണ് ഇവര്. അപ്പൊ അവരോട് നമ്മൾ അതിന്റെ വിശേഷങ്ങൾ ചോദിക്കാം. നമസ്കാരം. എന്താ പേര്? വീട് എവിടെ? വീട് ഗുരുവായൂർ. ഗുരുവായൂർ. എങ്ങനെയാ പുതിയ സീസണ് തുടക്കം കുറിക്കല്ലേ, അപ്പൊ എങ്ങനെയാണ് ഈ തുടക്കം? തുടക്കം നമ്മള് കഴിഞ്ഞ 2 വർഷക്കാലം മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പൊ പുതിയതായിട്ട് വീണ്ടും നമ്മള് 10 പുതിയ വേഷങ്ങളായിട്ട് ഇറങ്ങുകയാണ്. അതിനൊക്കെ അപ്പം 30 കൂട്ടുകാരായിട്ട് വലിയൊരു പരിപാടി. അപ്പൊ ചേട്ടനല്ലേ ഈ ഇതിന്റെ മേള പ്രമാണം? ചേട്ടനല്ലേ? അതെ. ചേട്ടൻ ഏകദേശം ഇപ്പൊ എത്ര വർഷമായി ഇവിടെ? ഇതില് 6-7 വർഷത്തോളമായി അല്ലേ? അത് ശരി. എങ്ങനെയാണ് ഇപ്പോ ഈ വർഷം പ്രോഗ്രാമുകളൊക്കെ ബുക്കിംഗ്? നിങ്ങൾ മേളക്കാരൊക്കെ എല്ലാരും ഒരു സ്ഥലത്തുള്ളവരാണോ അതോ ഒരു ടീമാണോ? അല്ല, നമ്മള് പല സ്ഥലത്തുനിന്നുള്ള ആൾക്കാരാണ്. എല്ലാം കൂടിട്ട് ഒരുമിച്ചു പോണു അല്ലേ? അപ്പൊ ഇതില് ചെണ്ട മേളക്കാർ എത്ര പേരുണ്ട്? 30 ആവശ്യപ്രകാരം എത്ര വേണമെങ്കിലും നമ്മൾ കൂട്ടും. അങ്ങനെയാണല്ലേ. അപ്പോ ഒരുപാട് സന്തോഷം. അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു കലാകാരന്റെ ആളോടും ചോദിക്കാം. ഹലോ, നമസ്കാരം. ഇയാളെ പേരെന്താ? സനീഷ്. സനീഷ്. വീടെവിടെ? ചൂണ്ടൽ. ചൂണ്ടൽ. നമ്മുടെ സൗപർണ്ണയ കലാലയത്തിൽ എത്ര വർഷമായി? അഞ്ചാമത്തെ വർഷമാണ്. എന്ത് വാദ്യ കൈകാര്യം ചെയ്യുന്നത്? വലന്തല. അപ്പൊ എങ്ങനെയുണ്ട് ഈ വർഷത്തെ സീസൺ? ഇന്ന് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ മങ്ങാട് കൂട്ടിയാട്ടുമുക്ക് ക്ഷേത്രത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അപ്പോ എന്തായാലും ഒരുപാട് ആശംസകൾ. ഈ സീസൺ എന്തായാലും നല്ല തിരക്കുള്ളൊരു സീസണായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, നന്ദി. സൗപർണ്ണയ കലാലയത്തിലെ ഒരു പ്രധാന വേഷക്കാരനായ ഇദ്ദേഹത്തോട് വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം. പേരെന്താ? പ്രജി. പ്രജിത്ത്. വീടോടെ? കോക്കൂര്. എത്ര വർഷമായി ഈ സൗപർണ്ണയിൽ? ഞാൻ സൗപർണ്ണയിൽ 7 വർഷം. 7 വർഷമായി. സ്ഥിരം വേഷക്കാരനാണോ? എങ്ങനെയുണ്ട് കഴിഞ്ഞ 2 വർഷത്തെ കൊറോണ കാലം? കൊറോണ കാലത്ത് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. പ്രോഗ്രാം കുറവായിരുന്നു.
കഴിഞ്ഞ വർഷം പരിപാടി ഉണ്ടായിരുന്നു ഫെബ്രുവരി കഴിഞ്ഞ ശേഷം പരിപാടികളൊക്കെ ഒരു ചാലായി. എങ്ങനെയാണ് ഈ വർഷത്തെ എങ്ങനെയാണ് ഇന്ന് തുടക്കം കുറിക്കുകയാണ്? തുടക്കം കുറിക്കുന്നു. അപ്പോൾ ഈ പുതിയ വേഷങ്ങൾ പത്തെണ്ണം ഇന്നാണ് അരങ്ങേറ്റം. ഓക്കെ, എല്ലാവിധ ഭാവുകങ്ങളും. ഓക്കെ, താങ്ക് യു. പേരെന്താ? നാഗം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ സൗപർണ്ണ കലാലയത്തിലെ പ്രധാന ഒരു വേഷക്കാരനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തോട് നമ്മൾ അനുഭവങ്ങളൊന്ന് ചോദിക്കാം. നമസ്കാരം. എന്ത് പേര്? ഷിബു. ഷിബു, എവിടെ വീട്? വീട് പോകുന്നൂര്. ഇതിലേക്ക് സൗപർണ്ണയിൽ എത്ര വർഷത്തോളായി? പതിനൊന്ന് വർഷം. സ്ഥിരം വേഷക്കാരനാണോ? ഇതിന്റെ ഭാഗമായിട്ട് ഒരു 11 വർഷമായിട്ട് സൗകര്യയിലുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ കഴിഞ്ഞ അനുഭവങ്ങളൊക്കെ? എങ്ങനെ പരിപാടികളൊക്കെ സ്ഥിരമായിട്ടുണ്ട്? അതില് കഴിഞ്ഞ രണ്ടു വർഷം മാത്രം ബുദ്ധിമുട്ടില്ലായിരുന്നു. ചേട്ടാ, ഈ വേഷം ഇതെന്താ വേഷം? മൂഷിക വേഷം അല്ലേ? ഇപ്പൊ ഇത് പുതിയ സീസൺ ആരംഭിക്കുകയാണ് അല്ലേ? എന്തായാലും എല്ലാവിധ ആശംസകളും. ഈ സീസൺ ഒരുപാട് തിരക്കുള്ളതാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ. നമ്മുടെ സൗപർണ്ണ കലാലയത്തിലെ ഒരു വേഷ കലാകാരനാണ് ഇദ്ദേഹം. നമുക്ക് ഇദ്ദേഹത്തോടും നമ്മൾ പുതിയ സീസണെ പറ്റിയിട്ട് നമുക്ക് ചോദിക്കാം. നമസ്കാരം. എന്താ പേര്? പ്രതീക്ഷ. പ്രതീക്ഷ്. വീട് എവിടെ? വീട് അരിമ്പൂരാണ്. അരിമ്പൂര്. തൃശ്ശൂർ. തൃശ്ശൂർ തന്നെ അരിമ്പൂര്. നമ്മുടെ സൗപർണ്ണയിൽ എത്ര വർഷമായി? സൗപർണ്ണയിൽ ഇപ്പൊ ഒരു 5 കൊല്ലം. സ്ഥിരം വേഷക്കാരനാണ്. വേഷക്കാരനാണ്. എങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ പരിപാടികൾ എങ്ങനെയായിരുന്നു? കൊറോണ സീസണിൽ മാത്രം ഒരു കുറച്ച് കുറവായി. അല്ലെങ്കിൽ നമുക്ക് സീസൺ നല്ലൊരു സീസണായിരുന്നു. ഇത് ഈ കോലങ്ങളോ ആയാലും സൗപർണ്ണിക എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ തന്നെ നല്ലൊരു മാർഗം. നമുക്ക് നമ്മുടെ ജീവിതമാർഗം കൂടിയാണ്. മാർഗം കൂടിയാണ് ഈ സൗപർണ്ണിക എന്ന് പറഞ്ഞാൽ. നമുക്ക് എന്നും ഇതിൽ നമുക്ക് ഇതുണ്ട്. പിന്നെ എന്താ പറയുന്നത് വെച്ചാൽ വേഷം സ്ഥിരമായിട്ട് ഇതിൽ ചെയ്യണതാണ്. ആ വേഷം ചെയ്യണം. അപ്പൊ ഈ വേഷത്തിന്റെ പേരെന്താ? വരാഹമൂർത്തി. വരാഹമൂർത്തി. പിന്നെ ഞാൻ ആദ്യം സർവീസ് എഞ്ചിനീയർ ആയിരുന്നു. ACയിലെ വർക്ക് ആയിരുന്നു. പിന്നെ നമുക്ക് ഇതിനോടുള്ള താല്പര്യം കൊണ്ട് ആ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് ഇതിലേക്ക് പോകുന്നതാണ്. കലയോടുള്ള സ്നേഹം കൊണ്ട് വളരെ സന്തോഷം. ഓക്കെ, നന്ദി. അപ്പൊ നമസ്കാരം. നമ്മുടെ സൗപർണ്ണയുടെ എല്ലാമായ രാജേഷേട്ടന് SK മീഡിയയിലേക്ക് സ്വാഗതം. ഇത്രയും വർഷക്കാലമായിട്ട് ഈ സൗപർണ്ണിക ഈ കലാലയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ 2 വർഷക്കാലം മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ. ഈ പുതിയ സീസൺ കോട്ടിയാട്ടുമുക്ക്, മങ്ങാട് കോട്ടിയാട്ടുമുക്ക് ഇന്ന് ആരംഭിക്കുകയാണ്. എന്താണ് പുതിയ ഈ വിശേഷങ്ങൾ എന്താണെന്നൊന്ന് പങ്കുവെക്കാൻ പറ്റുമോ? നമ്മളത് ഇപ്രാവശ്യം നമ്മൾ പറഞ്ഞാൽ 10 വേഷം, അതേപോലെ തന്നെ ഒരു 60 പേര് കൊട്ടുകാരി എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി നമ്മളിപ്പോൾ ടീമായിട്ടുള്ള രീതിയിൽ പോണത് നമ്മൾ 5 വേഷം, 22 കൊട്ടുകാർ, 3 എക്സ്ട്രാ ആൾക്കാരാണ്, 30 പേരായിട്ടുള്ള പ്രാവശ്യം ചെയ്യുന്നത്. ഒരു സെറ്റ്, ഒരു ടീം. 5 വേഷം, എത്ര കൊട്ടുകാരാ? 22 കൊട്ടുകാർ. 22 കൊട്ടുകാർ, 3 എക്സ്ട്രാ ആൾക്കാർ, അങ്ങനെ 30 പേരായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത്. ഇനിയിപ്പോൾ അഡീഷണൽ നമുക്ക് കൊട്ടുകാരെ എണ്ണം കൂട്ടണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കൂട്ടാൻ പറ്റും. ഇതിലെ പുതിയ വേഷങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് വരണത് ശിവൻ, പാർവതി, അതേപോലെ തന്നെ വരാഹമൂർത്തി, ഹനുമാൻ സ്വാമി, അതേപോലെ തന്നെ ഭദ്രകാളി, പിന്നെ മലവാരത്തമ്മ, അങ്ങനെയൊക്കെയുള്ള വേഷങ്ങളാണ്. 10 വേഷങ്ങളാണ്. എന്താ പറയാൻ കാരണം വെച്ചാൽ നമ്മളിപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സൗപർണ്ണ കലാലയത്തെ പറ്റി ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. എന്തായാലും ശരി, കലയെ സ്നേഹിക്കുന്നവരും അതേപോലെ തന്നെ സൗപർണ്ണയെ സ്നേഹിക്കുന്നവരും അതൊന്നും ചെവിക്കൊള്ളില്ല എന്നുള്ളതൊരു ഉറപ്പാണല്ലോ അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പ്രചരണങ്ങൾ സൗപർണ്ണയുടെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ 2 വാക്ക് പറയാം. പലരും പല രീതിയിലാണ് പറയണത്. നമ്മളതിൻ്റെ നല്ലൊരു സത്യമുള്ള ഒരു വഴി കൂടിയാണ് നമ്മളിപ്പോഴും പോയിട്ടുള്ളത്. പിന്നെ പറഞ്ഞാൽ ഇതിപ്പോ ഒരു ടീം പറഞ്ഞാൽ നിലനിന്ന് പോവാന്ന് പറഞ്ഞാല് എല്ലാവരും കൂട്ടായ്മ കൂട്ടായ്മയാണ്. കൂട്ടായ്മയോട് കൂടിയിട്ടാണ് ഇത്രയും കാലം കാര്യങ്ങൾ നമ്മൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, പല ആൾക്കാരും ഇതിൽ നിന്ന് നമ്മൾ നിലവിൽ കണ്ടിരുന്ന പല മുഖങ്ങളും ഇപ്പോൾ സൗപർണ്ണികയിൽ നമുക്ക് കാണാൻ കഴിയണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ രീതിയിൽ ഞാൻ ചോദിച്ചത്. അപ്പോൾ എന്തായാലും ഈ ഒരു ടീം കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നന്ദി. കുറച്ച് നേരം SK മീഡിയയ്ക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയതിന് ഒരുപാട് നന്ദി. നമസ്കാരം.
I'm
I'm sorry.